ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ഒരു യുദ്ധത്തിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് രാജ്യങ്ങളെയും പിന്തുണക്കുന്ന രാജ്യങ്ങളെ ഏതൊക്കെയാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർക്കൊപ്പമാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം എന്നുള്ളത് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പല രാജ്യങ്ങൾക്കും ഇതിൽ കൃത്യമായ നിലപാടുണ്ട് ചില രാജ്യങ്ങൾ ന്യൂട്രൽ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ ഫലസ്തീനെ പിന്തുണക്കുന്നു ചിലർ ഇസ്രായേലിനെ പിന്തുണക്കുന്നു ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ എന്ന പോലെ തന്നെ രാജ്യങ്ങൾ പലതട്ടിലാണ് എന്നാൽ ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ നിന്നും വിഭിന്നമായി ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ഇരുഭാഗത്തും ധാരാളം രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ റഷ്യയോടൊപ്പം ഇറാൻ ചൈന ബലാറസ് എന്നീ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി ഇരുഭാഗത്തും ധാരാളം രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് അതുതന്നെയാണ് ഈ പ്രശ്നത്തെ ഇത്രയധികം സങ്കീർണമാക്കുന്നതും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം പ്രധാനമായും ഇസ്രായേലിനെ പിന്തുണക്കുന്നത് അമേരിക്ക തന്നെയാണ് ഏറ്റവും അധികം ആയുധങ്ങളുമായും ആൾബലവുമായും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഒപ്പമുള്ളത് ഫലസ്തീനു വേണ്ടി പോരാടുന്നത് പ്രധാനമായും ഹമാസ് എന്നറിയപ്പെടുന്ന മുസ്ലിം സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ പ്രധാനമായും ഗാസ ഭാഗത്താണ് ഉള്ളത് എന്നാൽ വെസ്റ്റ് ബാങ്ക് ഭാഗത്തുള്ളത് ഹിസ്ബുല്ല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഹിസ്ബുല്ല എന്നുള്ളത് ഇറാൻ്റെ പിന്തുണയുള്ള മുസ്ലിം ഷിയ വിഭാഗക്കാരായ ആളുകളാണ് ഹിസ്ബുല്ല സിറിയയിലും അതുപോലെ തന്നെ ഫലസ്തീനിലുമെല്ലാം ഉണ്ട് ഹമാസിന് പിന്തുണയുമായി ആദ്യമെത്തിയതും ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുല്ലയാണ് മാത്രമല്ല ഇറാൻ്റെ ശക്തമായ പിന്തുണയും ഹമാസിനുണ്ട് ഇതുകൂടാതെ സാമ്പത്തിക പിന്തുണയുമായി ഖത്തറും ഫലസ്തീൻ്റെ പിന്തുണയുമായുണ്ട് അമേരിക്കയെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ അതുപോലെ തന്നെ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രിയ കൂടാതെ ഓസ്ട്രേലിയ നോർവേ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഫലസ്തീൻ്റെ പിന്തുണ നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് അറബ് ലോകത്ത് നിന്നും പ്രധാനമായും ഫലസ്തീന് പിന്തുണയുള്ളത് അറബ് രാജ്യങ്ങളുടെ പുറത്തുള്ള എന്നാൽ ഫലസ്തീനിന് പിന്തുണയുമായി രംഗത്തെത്തിയ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക പരസ്യമായി തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീലിനെ പോലെയുള്ള പല രാജ്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത് ബ്രസീലിനെ കൂടാതെ ജപ്പാൻ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യയുടെ അൽരാജ്യമായ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഫലസ്തീനൊപ്പമാണ് ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യകാലം മുതൽക്ക് തന്നെ ഇരു രാജ്യങ്ങൾ എന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യക്കുള്ളത് അത് കൂടുതൽ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പോലും അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ഫലസ്തീനിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തോടു കൂടിയാണ് ഈ നിലപാടിൽ ഇന്ത്യ മാറ്റം വരുത്തുന്നത് ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് പോലും ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്നാൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ചൈനയുടെ നിലപാട് ഈ വിഷയത്തിൽ കൂടുതൽ ഇരു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിക്കണം അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എന്നാൽ ഒരു പ്രോ ഫലസ്തീനിക് സ്റ്റാൻഡാണ് ചൈന ഇതിൽ എടുക്കുന്നത് ഫലസ്തീനെ കൂടുതൽ പിന്തുണക്കുന്ന ഇരു സ്വതന്ത്ര രാജ്യങ്ങൾ എന്ന നിലപാടാണ് ചൈന മുൻപും യു എൻ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോർത്ത് കൊറിയ ഈ വിഷയത്തിൽ ഫലസ്തീന് അനുകൂലമായ നിലപാടാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാകാം നോർത്ത് കൊറിയ ഈ വിഷയത്തിൽ ഫലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്